ആത്മാവിന്റെ ശക്തി പ്രാപിക്കുന്ന ഒരുത്തൻ, ആത്മാവിനെ വഹിക്കുന്ന ഒരുത്തൻ, അവൻ അന്യഭാഷകളിൽ ആത്മാവിൽ ആരാധിക്കുമ്പോൾ അവന്റെ വായിൽ നിന്ന് ദൈവത്തിന്റെ പുകഴ്ച മാത്രമേ വരത്തുള്ളൂ. നേരെ രണ്ട് ചെറുകടിച്ചാ പറഞ്ഞു വഴിയില്ല, വേണ്ട ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ പൂർണ്ണമായി നിവർത്തുവാണ്ടൊക്കെ വേണം. ആ വളവുകളെല്ലാം മാറി കാണാൻ ഞാൻ ഇവിടുന്ന് പോയി ആ വെള്ളിയാഴ്ച തൊട്ട് എന്റെ വൈഫിന്റെ പാഠം പൂർണ്ണമായിട്ടും തുടങ്ങി. ഞങ്ങള് ഇന്ത്യയിലും സ്ഥലങ്ങളിലും കറങ്ങിട്ടാണ് പറയുക, ഇതുപോലുള്ള പ്രാർത്ഥനയും പ്രാർത്ഥന ശുശ്രൂഷയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ കൂടെ മാത്രമല്ല, ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവ വൈദൽ കൂടെയും ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ദിവസം ദൈവം നമുക്ക് കൽപ്പിച്ചു തന്ന ദിവസമാണ്. അന്ത്യകാലമടുത്തിരിക്കുന്നു. നിങ്ങൾ പറയും ഒരുപാട് കാലങ്ങളായി ഇത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെയല്ല, അന്ത്യകാലത്തിൻ്റെ എല്ലാ അടയാളങ്ങളും ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനി ചുരുക്കം നാളുകളേ ഉള്ളൂ. അതേ കാലം മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ഘനമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പലപ്പോഴും നാം ആകുന്നു. ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ആരാധിക്കുന്ന ദൈവജനത്തിന് സ്വാതന്ത്ര്യമായി ആരാധിക്കാൻ കഴിയാത്ത അനുഭവം പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു. ഭരണചക്രങ്ങൾ മാറിയാലും മാറിയില്ലെങ്കിലും അതേ ദൈവത്തെ ആരാധിക്കുന്നതിനെതിരായി പിശാചിൻ്റെ കോട്ട അവൻ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നു. യേശു പറഞ്ഞ അന്ത്യകാലത്തിൻ്റെ സംഭവങ്ങൾ നമ്മെ പിടികൂടുന്നു. പക്ഷെ നാം ഭയപ്പെടേണ്ടതില്ല. കാരണം നമുക്ക് ദൈവം പ്രത്യാശാഭരിതമായൊരു ജീവിതമാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അത് ഈ ലോകത്തിലെ ലോകസുഖങ്ങളിൽ ഒതുങ്ങി തീരുന്നതല്ല. 2 കൊരിന്ത്യർ 4 അതിൻ്റെ 12 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. 4:13 പറയുന്നു, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു. 4:14 പറയുന്നു, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ചു, നിങ്ങളോടുകൂടെ തിരുസന്നിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. ഇവിടെ പൗലോസ് ഒരു വലിയ മർമ്മം യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ തിരിച്ചറിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ മർമ്മത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് അവൻ്റെ ശിഷ്യന്മാർ പോലും അറിയാത്ത ചില മർമ്മങ്ങൾ തിരിച്ചറിഞ്ഞു. മരണമെന്ന് കേൾക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ ഓടി ഒളിക്കാനാണ് ശ്രമിച്ചത്. അവനോടുകൂടെ 3.5 നടന്ന് യേശുക്രിസ്തു ആരാണെന്നും എന്താണെന്നും അറിഞ്ഞിട്ടും എല്ലാം യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞു കൊടുത്തതും മരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ഒരോട്ടമായിരുന്നു അവസാനം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നാൽ അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായിട്ട് യേശുക്രിസ്തുവിൻ്റെ മരണം എന്തിനെന്ന് വിശ്വസിക്കുന്നവർക്ക് പിതാവായ ദൈവമായ ക്രിസ്തുവിൽ കൂടെ നൽകപ്പെടുന്ന ദൈവജീവനെക്കുറിച്ച് ഒരു വലിയ വെളിപ്പാട്, ഒരു വലിയ വെളിച്ചം മറ്റ് ശിഷ്യന്മാർക്ക് കിട്ടാതിരുന്ന സമയത്ത് പോലും അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെട്ട് കിട്ടി.
ആ വെളിപ്പാട് ലഭിച്ചത് മൂലം പൗലോ സഞ്ചരിച്ച് ചെന്ന സ്ഥലങ്ങളിലെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനിടയായി. അത് യേശുവിൻ്റെ മരണത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് യേശുവിൻ്റെ മരണത്തിൽ കൂടെ ലഭിച്ച ജീവൻ്റെ അർത്ഥം അവൻ മനസ്സിലാക്കിയത് കൊണ്ട് ആ ജീവൻ അവൻ പ്രസംഗിച്ച ഇടങ്ങളിലെല്ലാം അവൻ ശുശ്രൂഷിച്ച ഇടങ്ങളിലെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിന് ഇടയായി. ദൈവവചനം ശക്തിയോടെ ശുശ്രൂഷിച്ച സ്ഥലത്ത് യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിലൂടെ തന്നിൽ നിന്ന് ഒഴുകുന്ന ദൈവശക്തിയുടെ വ്യാപാരത്തെ, ദൈവശക്തിയുടെ ജീവനെ അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മൗനമായി ഇരിക്കുവാനല്ല അപ്പോസ്തലനായ പൗലോസ് ശ്രമിച്ചത്. അതുകൊണ്ട് കൊരിന്ത്യ സഭയോട് പൗലോസ് ഒരു വലിയ സത്യം വിളിച്ചു പറയുകയാണ്, ഞങ്ങളിൽ മരണവും, അതായത് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ വിശ്വസിക്കുന്ന, മരണം വഹിക്കുന്ന ആ വ്യക്തികൾക്ക്, യേശുവിൻ്റെ മരണം എന്തിനു വേണ്ടിയെന്നറിഞ്ഞ് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ആ മരണത്തെ വഹിക്കിയാൽ അത് നിങ്ങളിൽ ജീവനായി വെളിപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവൻ മറ്റുള്ളവരിലേക്ക് എങ്ങനെ വെളിപ്പെടുന്നു എന്നാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകുന്നത്. അതായത് അതിൻ്റെ ഉത്തരമാണ് അപ്പോസ്തലനായ പൗലോസ് നൽകുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണം വിശ്വസിക്കുന്നതിലൂടെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നതിലൂടെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ദൂത് ഞങ്ങൾ യേശുവിൻ്റെ മരണം എന്തിനാണെന്ന് വിശ്വസിച്ചപ്പോൾ, അല്ലെങ്കിൽ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ജീവൻ ഇന്ന് ഇവിടെ നിങ്ങളിൽ വ്യാപരിക്കും. വിശ്വസിക്കുന്നവർക്ക് ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണം വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളിലൂടെ ഇവിടെ ആയിരിക്കുന്ന ആരെല്ലാം യേശുക്രിസ്തുവിൻ്റെ മരണത്തെ വിശ്വസിക്കുന്നുവോ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണം എന്തിനെന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളിലൂടെ അസാധാരണമായ ജീവൻ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുവാനിടയാകും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് യേശുക്രിസ്തുവിൻ്റെ മരണം എന്തിനെന്ന് വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ വിട്ടിട്ട് വന്ന ഭവനങ്ങളിൽ തകർച്ച ബാധിച്ച ആളുകളിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ ഒഴുകിയെത്തും. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ വിശ്വസിക്കുമ്പോൾ അവിടെ ആയിരിക്കുന്ന മദ്യപാനികൾ യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കും. നിങ്ങൾ ഇവിടെ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഇരിക്കുന്ന രോഗികൾക്ക് ഇന്ന് സൗഖ്യം ലഭിക്കും. നിങ്ങൾ ഇവിടെ ഈ മരണത്തെക്കുറിച്ച് വിശ്വസിക്കുമ്പോൾ തന്നെ ആശുപത്രികളിൽ കിടക്കുന്ന രോഗികൾ എഴുന്നേറ്റ് നടക്കുവാനിടയാകും. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു ദിവസമാണ് പ്രിയമുള്ളവർ ഈ ദിവസം. പഴയ നിയമം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ വ്യക്തമായി മശിഹ എന്ന വ്യക്തി ഈ ഭൂമിയിൽ വരുമെന്ന് പ്രവാചകന്മാരിലൂടെ വ്യക്തമായ മുന്നറിയിപ്പ് നടത്തിയിരുന്നു. പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മശിഹ വരുമെന്ന് അനേക പുസ്തകങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് മശിഹ വരുന്നതുവരെയും അവർ ചില കാര്യങ്ങളൊക്കെയും അനുഷ്ഠിച്ചു. അവർ ഉത്സവങ്ങൾ അനുഷ്ഠിച്ചു, പെരുന്നാളുകൾ അനുഷ്ഠിച്ചു, യാഗങ്ങൾ അനുഷ്ഠിച്ചു. എല്ലാം പതിവായും ക്രമമായും അത് നടന്നു വന്നു. ആ ക്രമങ്ങൾ തെറ്റാതെ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം അതെല്ലാം ക്രമമായി അനുവർത്തിച്ചു, അല്ലെങ്കിൽ അതിനെ പിന്തുടർന്നു നിവർത്തിച്ചു. അതിൽ ഒരു ഭാഗമാണ് പറഞ്ഞിരിക്കുന്ന പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കുക എന്ന് പറയുന്ന കർമ്മം. ഹല്ലേലൂയ. പെസഹ കുഞ്ഞാടിനെ അറുത്ത് ഭക്ഷിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം കൊടുത്തു. അതെ, ആരായിരുന്നു ഈ പെസഹ കുഞ്ഞാട് എന്ന് ചോദിച്ചാൽ, യേശു ആയിരുന്നു വരാനിരിക്കുന്ന പെസഹ കുഞ്ഞാട്. ആ പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ചത് മൂലം അടിമത്തവും പാപജീവിതവും വിട്ട് ഒരു ലക്ഷ്യമുള്ള നാട്ടിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ഒരു നല്ലൊരു സന്ദേശമാണ് പെസഹ കുഞ്ഞാട്. അത് വെറുതെ പറയുകയായിരുന്നില്ല. ആ പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ചുകൊണ്ടാണ് അവർക്ക് കനാനിലേക്കുള്ള യാത്രയ്ക്കായുള്ള ഊർജം പകർന്നു കിട്ടിയത്. അവരോട് പറഞ്ഞു, പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ചിട്ട് നിങ്ങൾ യാത്ര പുറപ്പെടണം.
നാനൂറ് വർഷത്തെ കഠിനമായ അടിമത്തത്തിൽ നിന്ന് ഒരു പുറപ്പാട് ദൈവം അവർക്ക് വെച്ചിരുന്നപ്പോൾ മോശ എന്ന അഭിഷിക്തന്റെ നേതൃത്വത്തിൽ അതേ ഫറവോന്റെ ആധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്തത് അവർ പെസഹ ഭക്ഷിച്ചത് കൊണ്ടാണ്. ഇന്നലത്തെ പ്രസംഗം കേട്ടവർക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, അവർക്ക് ചെങ്കടൽ കടക്കുവാനുള്ള ശക്തി ലഭിച്ചത് പെസഹ ഭക്ഷിച്ചതിലൂടെയാണ്. പെസഹ ഭക്ഷിച്ച ജനം ചെങ്കടലിന്റെ മുമ്പിൽ കടന്നു വന്ന് നിന്നപ്പോൾ ആ ചെങ്കടൽ രണ്ടായി മാറപ്പെട്ടു. ഇന്നും ദൈവകുഞ്ഞാടാകുന്ന യേശുവിൻ്റെ തിരുശരി രക്തങ്ങൾ ഭക്ഷിക്കുന്നവൻ്റെ മുമ്പിൽ ഈ ലോകത്തിലെ ഒരന്ധകാര ശക്തിക്കും നിലനിൽക്കാൻ സാധിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്ക് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളിൽ നിന്ന് അടിമത്തം വിട്ടുപോകാനുള്ള വഴി പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കുകയാണ്. പാപ ജീവിതത്തെ വിട്ടുമാറാനുള്ള ഒരു വഴി പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കുകയാണ്. അതെ, നിങ്ങളുടെ മുമ്പിൽ ലക്ഷ്യമുള്ളൊരു ജീവിതം നൽകുവാൻ കഴിയുന്നത് അതേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരി രക്തങ്ങൾ ഭക്ഷിക്കുന്നതിലൂടെയാണ്. എൻ്റെ പേര് തോമസ്, ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ആദ്യ ശുശ്രൂഷയിൽ ഞാൻ സംബന്ധിക്കുമ്പോൾ ഞാൻ ആ ഭാഗത്ത് നിന്നാണ് ആ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നത്. തിരുമേനി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ അവസരത്തിൽ പെട്ടെന്ന് എൻ്റെ തലയിലേക്ക് ഒരു തീ കഷ്ണം വന്ന് പതിച്ചായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ തലയിൽ പൊള്ളി. പിന്നീടാണ് വേറൊരു സഹോദരൻ്റെ സാക്ഷ്യത്തിലൂടെയാണ് ഇത് അഗ്നി അഭിഷേകം എന്നുള്ള ഇതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അങ്ങനെ എനിക്ക് വളരെ അതാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അഗ്നി വളരെ ശക്തമായിട്ട് എൻ്റെ തലയിൽ വന്ന് പതിക്കുകയും പെട്ടെന്ന് ഞാൻ കൈ ഇങ്ങനെ ഇതുപോലെ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. പൊള്ളിപ്പോയി എനിക്ക്. രണ്ടാമത് ഞാൻ എൻ്റെ സഹോദരനായിട്ട് കടുത്ത ശത്രുതയിലായിരുന്നു. അത് ഈ ശുശ്രൂഷ വരുന്നതിന് മുൻപേ ഞാൻ അവൻ എൻ്റെ അനുജനാണ്, അനുജനായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ശത്രുതയിലായിരുന്നു. അപ്പം ശത്രുതയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വീട് മാറേണ്ട സ്ഥിതി വരെ വന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വീടത് വാടക കൊടുത്തിട്ട് ഞാൻ വേറെ വീട്ടിലേക്ക് വാടക മാറേണ്ടതായിട്ടുള്ള അവസ്ഥ പോലും എനിക്കുണ്ടായി. അത്ര ശക്തമായിട്ടുള്ള പ്രശ്നങ്ങളും വഴക്കുകളും ആണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ശത്രുക്കളായിട്ടുള്ളവരും അപ്പം പറയുകയും ചെയ്തു, ഇവർ തമ്മിൽ ഇനി സ്നേഹത്തിൽ വരണമെങ്കിൽ കാക്ക വലന്നു പറക്കണം എന്ന് വരെ അവരെന്നെ പരിഹാസത്തോടി പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ രണ്ടാമത്തെ ഈ ശുശ്രൂഷയിൽ തിരുമേനിയുടെ രണ്ടാമത്തെ ഈ ശുശ്രൂഷയിൽ വന്ന് സമ്മതിന് ശേഷം വളരെ യാദൃച്ഛ്യമായിട്ട് അവനെ കണ്ടുമുട്ടാൻ സാധിക്കുകയും അത് പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കരമായൊരു വഴി നടത്തിലായിരുന്നു. അതിനുമുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടാൽ ഭയങ്കരമായിട്ട് മുഖം കറുപ്പിക്കുകയും കടുത്ത വിരോധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ആ രണ്ടാമത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം വളരെ ശാന്തമായി, അത് പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെ കണ്ടുമുട്ടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനിടയാകുകയും വളരെ സ്നേഹത്തോടെ വളരെ സമാധാനത്തോടെ വളരെ ഞങ്ങൾ ഒന്നിച്ചു പോയി ചായ കുടിക്കുകയും എന്നിട്ട് ഞാൻ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞില്ല, അവൻ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത്ര സ്നേഹത്തോടെ ഞങ്ങൾ പിരിയുകയും ചെയ്തു. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തിലാണ്. വചനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ, വചനം നിങ്ങളുടെ അതിരത്തിലുണ്ടായിരിക്കട്ടെ, വചനമില്ലാതെ ഒന്നും നടക്കില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഓർമ്മ വെച്ച കാലമോടെ ഒരുപാട് കുരിശ് രൂപങ്ങളും ആത്തും ഉയത്തും ഒരുപാട് പുണ്യവാന്മാരെ ഇവരെ ഞാനൊരു പരിഹാസം പറയുകയല്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു നന്മയോ ഒരു ഐശ്വര്യമോ ഞാൻ ഇതുവരെയും കണ്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലില്ലാതെ വചനം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, വചനങ്ങൾ പഠിക്കാൻ തുടങ്ങി, അപ്പോഴാണ് എനിക്ക് ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരാനും ഈ തിരുവേദന ശിഷ്യയിൽ സംബന്ധിക്കാനുള്ള കൃപ ദൈവം തരികയും എന്നെ വഴി നടത്തി കൊണ്ടുവരികയും ചെയ്തതും അങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് മോചനം ലഭിച്ചതും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നാമത്തെ ശുശ്രൂഷ സംബന്ധിച്ചപ്പോൾ ശക്തമായ ഒരു അഗ്നിയുടെ അനുഭവം തലയിൽ വന്ന് വീഴുന്ന പോലെ തോന്നി. അവര് ഈ ചിരട്ടക്കനലെല്ലാം നമ്മൾ പൊട്ടിത്തെറിച്ച് നമ്മുടെ കാലയിലൊക്കെ വീണാലേ നമുക്ക് അതേ അനുഭവം എന്റെ തലയിൽ എനിക്ക് അനുഭവപ്പെട്ടു. വളരെ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്, ഞാൻ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് എന്റെ തലയിൽ തിരുമേനി ശക്തമായിട്ട്, ഇപ്പൊ കുട്ടികൾക്കൊക്കെ പ്രാർത്ഥിച്ചില്ലേ, അതേപോലെ ശക്തമായിട്ടുള്ള പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ആ അനുഭവം എനിക്കുണ്ടായത്. എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും ഇല്ല, എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ 20 ദാനമെങ്കിലും കൂടിയിട്ടുണ്ടാവും. പല സ്ഥലത്തും എനിക്ക് എന്നെ അറിയുന്ന കൂട്ടുകാരൻ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. 20 ധ്യാനമെങ്കിലും ഞാൻ കൂടിയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഇതുപോലെ ഒരു അനുഭവങ്ങളോ ഒരു മാറ്റങ്ങളോ എനിക്ക് ഉണ്ടായിട്ടില്ല.
രണ്ടാമതായിട്ട് പറഞ്ഞത്, രണ്ടാമത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ സഹോദരനുമായി ഉണ്ടായിരുന്ന ശത്രുതയുടെ വേലി പൊളിഞ്ഞു, വേലി പൊളിഞ്ഞു, ഭയങ്കരമായിട്ടുള്ള ശത്രുത. ഞാൻ അവിടുന്ന് വീട് വാടക കൊടുത്തിട്ട് മാറിപ്പോകേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം എനിക്കുണ്ടായി. അപ്പൊ എന്തുമാത്രം പ്രശ്നം എനിക്കുണ്ടായിരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതായത് എനിക്ക് അവിടെ നിക്കക്കള്ളില്ലാതായി പോയി. അവര് അത്ര ശത്രുതയും അത്ര പ്രശ്നങ്ങളും. എന്റെ സ്വന്തം എന്റെ ഒരമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളാണ് ഞങ്ങൾ. സഹോദരങ്ങൾ ഐക്യത്തോടെ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ ലയം, ഇതെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് പിശാച് അവിടെ കാര്യങ്ങൾ ക്രിയ ചെയ്തു. ഞാൻ മാറി താമസിക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോഴും ഞാനിട്ട് മാറി വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ തമ്മിൽ സ്നേഹമായി. ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ച വിടുതൽ അനുഗ്രഹത്തിനുമായി കാലങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് ലിസി പെരുമ്പാവൂർ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ചാച്ചന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയാനുണ്ട് നിൽക്കുന്നത്. ഭയങ്കര മദ്യപാനമായിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാനിവിടെ കൊണ്ടുവന്നു. ആളെ അറിയിക്കാൻ ഇന്ന സ്ഥലത്ത് പോകാമെന്നൊന്നും പറയാതെയാണ് കൊണ്ടുവന്നത്. ഇവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് പോയി. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു എല്ലാ ആഴ്ചയും എല്ലാ മാസവും ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് വരും എന്നൊക്കെ എന്നോട് പറഞ്ഞെങ്കിലും പിറ്റേ മാസം ഞാൻ വിളിച്ചപ്പോൾ വന്നില്ല. അപ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ആള് ഇവിടെ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പോയിട്ടും എന്നും കൂടിയായിരുന്നു. എന്നും വഴി കിടന്നു കിടക്കും, വീട്ടിലേക്ക് വിളിച്ചു പറയും, പോയി എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ മാസം വന്നപ്പോൾ ഞാൻ വിഷയം എഴുതി കൊടുത്തു പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒരു മാസമായിട്ട് ആൾ കുടിക്കണേ ഇല്ല, ഒട്ടും കുടിക്കണില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശനിയാഴ്ച ഞാൻ വരണുണ്ട്, എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു അടുത്ത മാസം വരാം. എന്നിരുന്നാലും കൂടി മാറി. എന്നും വഴി കിടന്ന ആള് ഒറ്റ പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ രണ്ടാം ശനിയാഴ്ചക്ക് പുറമെ നാലാം ഞായറാഴ്ചയും സ്വർഗീയ ശുശ്രൂഷ എറണാകുളത്ത്. സ്ഥലം YMCA യൂത്ത് സെന്റർ, എറണാകുളം മെഡിക്കൽ സെന്ററിന് എതിർവശം പാലാരിവട്ടം, എറണാകുളം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 6 മണി വരെ. കടന്നു വരിക, അനുഗ്രഹം പാലിക്കുക. പഗനി സനി പനി സനി പഗ പധനി സരി സനി ധ പനി ധ പമ പമ ഗരി പഗനി സനി പനി സനി പഗ പധനി സരി സനി ധ പനി ധ പമ പമ ഗരി പിള്ളേരെ നിക്കാൻ പറഞ്ഞിട്ട് നിക്കാതെ പേടിച്ചാ അങ്ങനെ വന്ന് പുറകിൽ ഒളിച്ചു നിന്നാ? വീഴുന്നുള്ള പേടിയില്ലാന്നോ? അതോ അല്ല അല്ല, എന്തായാലും വലിയ വെളിച്ചം വന്നു, താഴെ വീണു. ഇപ്പൊ എന്താ സംഭവിച്ചു? നല്ലൊരാശ്വാസം തോന്നുന്നു. കരുവർത്തി അല്ലേ പറഞ്ഞേ. എനിക്കൊരു വിറയൽ പോലെ തോന്നി, നല്ലൊരു പ്രകാശം
എത്ര വലിയ പ്രകാശമാണ്? നല്ലൊരു പ്രകാശം തോന്നി. പ്രകാശം എങ്ങോട്ടാ? എന്തോ വ്യാപരിക്കുന്ന മാതിരി. എന്തോ വിഷയം? ഒത്തിരി ഭാരങ്ങളായിട്ടാ വന്നെ. ഇപ്പൊ നല്ല സന്തോഷം തോന്നുന്നു. ഇപ്പൊ നല്ല സന്തോഷം തോന്നുന്നു. പിന്നെ ഇനിയിപ്പോ പ്രാർത്ഥനയിലോട്ട് വരുന്നില്ല. അടുത്തൊരു പ്രാർത്ഥന ഉണ്ട് അറിയോ? ഇന്ന് ഇന്ന് അറിഞ്ഞു. വെള്ളിയാഴ്ച ഉണ്ട്, അവിടെ വരണം. പ്രകാശം വരുന്നതും സന്തോഷം അനുഭവിക്കുന്നതൊക്കെ മറ്റുള്ളവരോടൊക്കെ ഒന്ന് പറയണ്ട. എന്താ അനുഭവപ്പെട്ട? വളരെ ഭാരങ്ങൾ കൂടിയാ വന്ന, ഭാരങ്ങളോടുകൂടിയാ വന്ന. പക്ഷെ എന്റെ നടുവേദനയായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസം തോന്നി. എത്ര നാളായിട്ട് നടുവിന് വേദന ഉണ്ടായിരുന്നു? പത്ത് വർഷമായിട്ടും നടുവിന് വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ നടുവിന് മാറിയോ? ചുമ്മാ പറയുന്നു? ഇവിടെ ആളുകൾ വിചാരിക്കുന്ന ആള് തിരുമേനി കുറെ പേരെ ഇങ്ങനെ കൈവച്ച് തള്ളിയിടുക, ഏതോ സൂത്രം ഉപയോഗിച്ച് ആ തള്ളിയിടുന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പറയുന്നവരെ ഇന്നത്തെ കാണുമായിരുന്നു? അല്ല, നടുവിന് വേദന പത്ത് വർഷമായിട്ടുണ്ടായിരുന്ന നടുവിന് വേദന മാറി. ഉറപ്പാ, ഒന്ന് കരകരത്തി. അടുത്ത പ്രാർത്ഥന കാണണം, സാക്ഷ്യം പറയാൻ. ഇതും കൈവച്ചിട്ട് വീഴാത്തൊരു വ്യക്തിയാണ്. എന്താ സംഭവിച്ചത്? കണ്ണിന്റെ അകത്ത് നല്ല സൂര്യപ്രകാശം വന്നു. ഒരു കണ്ണിലേക്ക് സൂര്യപ്രകാശം വന്നു, വലിയ പ്രകാശം വന്നു. എങ്ങനെ യേശുവിന്റെ രൂപം കണ്ടു? യേശുവിന്റെ ഈ ഭാഗം മാത്രം കണ്ടു, ഇത്രേ ഭാഗം കണ്ടു. പിന്നെ പുറമേറ്റം ദൈവശക്തിയോട് വ്യാപരിച്ചിരിക്കാം. ക്രൂശിലെ നിർമ്മലമായ തങ്കച്ചോരയുടെ ശക്തി ഇവളുടെ ശരീരത്തിന്റെ ഓരോ സിരകളിലും വ്യാപരിക്കട്ടെ. യേശു എന്ന് ജീവിക്കും. എന്താ അനുഭവപ്പെട്ട? എന്റെ പേര് അമ്മണി പോൾ, ഞാൻ രാജസ്ഥാനി. രാജസ്ഥാനിലെ ജയ്പൂര്. അമ്മച്ചിയെ കൊണ്ടുവന്നാ? കൊണ്ടുവന്നു. കൂടാതെ എനിക്ക് ഒത്തിരി ഭാരങ്ങളുണ്ടായിരുന്നു. എന്തോ ഒരു ഭാരം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയ പോലെ. എന്തോ ഒരു ഭാരങ്ങൾ മുഴുവൻ ഒഴിഞ്ഞു പോയതുപോലെ തോന്നുന്നു ഇല്ലേ? ഇനിയിപ്പോ രാജസ്ഥാനിലോട്ട് തിരിച്ചു പോകാൻ ഭാരമില്ലാതെ കാണാട്ട. ദൈവശക്തി ഇവിടെ വ്യാപി, പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയുടെ ശക്തി ഇവൾ കത്തി പടരട്ടെ. കണ്ണിലോട്ട് വെട്ടം അടിച്ചായിരുന്നു, ശരീരത്തിലെ വേദനയായിരുന്നു. വേദനയൊക്കെ മാറി. എത്ര നാളായിട്ട് ശരീരത്തിൽ വേദന? വർഷങ്ങളായിട്ടുണ്ട്, വർഷങ്ങളായിട്ട് ദേഹത്തെല്ലാം വേദനയും നീരും. റിനി മാന്നാർ. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന വേദന ഇപ്പൊ മാറി. മാറി. വെളിച്ചം വന്നവർ എത്ര വലിയ വെളിച്ചം? രണ്ടു പ്രാവശ്യം കണ്ണിലോട്ട് വെട്ടം അടിക്കുന്നു, ലൈറ്റ് പോലെ വെളിച്ചം വരുന്നു. എന്നിട്ട് ഞാൻ വീണു. പിന്നെ ദേഹത്തൂടെ ഒരു തണുപ്പ് പോലെ വന്നിട്ട് കാല് തരിച്ചു കയറി യേശുവിന്റെ രൂപം കൊണ്ട് വർഷം കൊണ്ട് തലയ്ക്കകത്ത് വിങ്ങലും വേദനയും ഭയപ്പാടായിരുന്നു. ഇപ്പൊ അത് ഇന്നെനിക്കൊരു ആശ്വാസമായി, മാറി. ആശ്വാസം പോലെ ഇറങ്ങിപ്പോയി. പോയോ സാധനം? ഒരുപാട് നാളായിട്ട് ഇങ്ങനെ എനിക്ക് ഒന്ന് കെട്ടി വെച്ചേക്കാ. ഒരുവിധം വിറയ്ക്കുവാ,
സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയം, ദൈവശക്തി വ്യാപരിക്കും. എന്താ മോളെ അനുഭവപ്പെട്ടത്? ഭയങ്കര ലൈറ്റ് ഫീൽ ചെയ്തു. ഭയങ്കര ഒരു ലൈറ്റ് വന്നു. എന്നിട്ട് ആ ലൈറ്റ് അങ്ങോട്ട് വന്നു, തലയിലേക്ക് വന്നു. എന്താ തോന്നുന്നു? ഒരു ഫ്രീ ആയിട്ട് തോന്നുന്നു. ഹല്ലേലൂയ. സാൻഡ്ര ചെങ്ങന്നൂർ. എന്താ അനുഭവപ്പെട്ടത്? കണ്ണിലൊരു ഇരുട്ട് പോലെ തോന്നി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ചവിട്ടി മെതിക്കുവാനുടന്നു. സ്വർഗീയമായ അധികാരത്തിന്റെ ശക്തിയെ കൽപ്പി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമാകുന്ന ദൈവമേ, ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ ഇവിടുത്തെ സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ മുമ്പിൽ തലകളെ വണക്കി ഇരിക്കുന്ന എല്ലാ വ്യക്തികളെയും സ്വർഗത്തിൻ്റെ കൃപയിൽ നിറയ്ക്കണമേ. അവരുടെ മേൽ ഭാരമായിരിക്കുന്ന വിഷയങ്ങളെല്ലാം കർത്താവ് വഹിച്ചതാകെ ആ സ്തോത്രം. ഇന്ന് തലകളെ വണക്കിയിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധമാകുന്ന മഹാശക്തി ഇടപെടണം. അവരുടെ ജീവിതത്തിൻ്റെ കെട്ടുകൾ അഴിയണം കർത്താവേ. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ശാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടി മാറട്ടെ. അന്യാരാധൻ്റെയും ആഭിചാരത്തിൻ്റെയും ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കടഭാരങ്ങൾ അഴിയട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പോരാട്ടങ്ങളും അഴിഞ്ഞു മാറട്ടെ. മഹത്വം കൊണ്ടു നിൽക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അത്ഭുത വിടുതൽ, അത്ഭുത മാനസാന്തരം, അത്ഭുത രോഗശാന്തി, അത്ഭുത സാക്ഷ്യങ്ങൾ. വിശദ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. സ്വർഗീയ അഗ്നി ശുശ്രൂഷ എല്ലാ ഒന്നാം ഞായറാഴ്ചയും തിരുവല്ലയിൽ രാമഞ്ചിറ ഇന്ത്യൻ ഓയിൽ പമ്പിന് തിരുവശം ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയും എല്ലാ രണ്ടാം ശനിയാഴ്ചയും എറണാകുളത്ത് പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന് എതിർവശത്ത് YMCA ഇന്റർനാഷണൽ യൂത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണി മുതൽ 1 മണി വരെയും എല്ലാ രണ്ടാം ഞായറാഴ്ചയും തിരുവനന്തപുരം സ്റ്റാച്യു ജംഗ്ഷന് സമീപം YMCA ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയും എല്ലാ മൂന്നാം ഞായറാഴ്ചയും കോട്ടയം ശാസ്ത്രി റോഡിൽ ബിസിനസ് സെന്റർ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയും നടത്തപ്പെടുന്നു. അഭിവന്യ മാത്യൂസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്ത നയിക്കുന്ന സ്വർഗീയ അഗ്നി ശുശ്രൂഷ. ഇപ്പോൾ രണ്ടാം ശനിയാഴ്ചയ്ക്ക് പുറമെ നാലാം ഞായറാഴ്ചയും സ്വർഗീയ അഗ്നി ശുശ്രൂഷ എറണാകുളത്ത്. സ്ഥലം YMCA യൂത്ത് സെന്റർ എറണാകുളം മെഡിക്കൽ സെന്ററിന് എതിർവശം പാലാരിവട്ടം എറണാകുളം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 6 മണി വരെ കടന്നുവരിക. അനുഗ്രഹം പാലിക്കുക.